Thank you.
പ്രിയരേ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ
നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തോർക്കുന്നു, പ്രിയരേ ഇനി മാപ്പു നൽകണേ. ഞാനോർത്തു പ്ര
പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ
मात्र ज्ञान एन पितावीन पक्कले ഓർത്തിടാം
എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവിൻ. വിടവാൻശ്വരമുലകിൽ കണ്ണുനീരാ
എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തന്തിരു നൽകുവാനായി
മനോസാധ്യമപേക്ഷിച്ചു കേണിതോ Thank you.
എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാണുന്നേ നശ്വരമുലകിൽ വിടുതേനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരണരുളിയ കഴിവില്ലാത്തോരെ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്രയിൽ. മനസാലുപേക്ഷിച്ച്
അമ്മ കന്യാമണി തന്റെ നിർമ്മല ചിന്തയൊട്ടം ഉറപ്പിച്ചു
എൻ മകനേ, നിർമ്മലനേ, നന്മയെങ്ങും നിറഞ്ഞോനേ, ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ. ചോര വിയർത്തു നീ
വിണ്ണിലോട്ടു നോക്കി നിന്റെ കണ്ണിലും നീ ചോര ചിന്തി മണ്ണു കൂടെ ചോരയാലേ നനച്ചോ പിന്നെ ഹന്നാ
ചു നിന്റെ കവിളി
നൊയമ്പിലെ നാൽപ്പതാം വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന്. ഇന്ന് പ്രഭാതത്തിൽ വിസ്തൃപാനവധിയെ നാം ശ്രമിച്ചത് ഈശോലാസറിൻ്റെ കബറിടത്തെങ്കിൽ വരുന്ന ആ സുവിശേഷ ഭാഗമാണല്ലോ. തനിക്ക് വളരെ പ്രിയങ്കരായിരുന്ന ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനായിട്ട് വന്ന ഈശോയെ സങ്കടപ്പെടുന്നതായിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മരിച്ചുപോയ ലാസറിൻ്റെയും ലാസറിൻ്റെ സഹോദരികളായ മർത്തായോടും മറിയത്തോടും ഈശോ സംസാരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ഞാനാകുന്ന പുനരുദ്ധാനവും ജീവനും നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന്. പ്രിയമുള്ളവരെ, ജോളിയുടെ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കുചേരുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ, പ്രിയപ്പെട്ട സാബുവിനും ഡോണായിക്കും ഡിയോനും മാത്രമല്ല, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും രമച്ചയ്ക്കും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ആ വിശ്വാസമാകട്ടെ. നമുക്ക് സഭയുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഈ മകളെ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഞാനാകുന്ന പുനരുദ്ധാനവും ജീവനെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവർക്ക് ആശ്വാസവും പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത ഈശോയെ ഈ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും, പ്രിയപ്പെട്ട ഈ മകളുടെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവർക്കും ആശ്വാസമായിട്ട് പ്രത്യാശ പ്രദാനം ചെയ്യട്ടെ. സഭയുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് സ്വർഗീയ താത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവുന്ന ഈ മകളെ പ്രത്യാശയുടെ പറഞ്ഞയക്കാം. തൻ്റെ ജീവിത ബലിപൂർത്തിയാക്കി സ്വർഗീയ സമൂഹത്തിലേക്ക് ഈ മകളെ അവിടുന്ന് സ്വീകരിക്കട്ടെ. ഈ മകൾ സ്വർഗത്തിൽ ആയിരുന്നുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകട്ടെ. അങ്ങനെ ഒരു സ്വർഗീയ സ്വർഗത്തിൽ നമുക്കായ ഒരു മധ്യസ്ഥയെ എത്രയും വേഗം നൽകണമേ എന്ന് പ്രത്യാശയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജോളിയുടെ വേർപാടിൽ വേദനിപ്പിക്കുന്ന സാബുവിനും ഡോണാഗി ഡിയോണും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പങ്കുചേരാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അനുദിപ്പിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താളത്തിനെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്വര സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹിനീയമായ സ്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവിടെ രോഗമുണ്ടായിരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണിഞ്ഞ രാജ്യത്തെ സൃഷ്ടിച്ചവനും ഞങ്ങളുടെ സന്താനങ്ങൾ ഉത്ഥാനം നവീകരിക്കുന്നവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർവനാമി സിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിലക്കു പകർന്നീടും. മത്യനമത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി. നിർവരാമി സിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം.
പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ നിരയേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ ഉന്നയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ്, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ വിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായി രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായ്, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായ്, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായ്, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തെന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ ആത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു.
പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതികനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അന്നൊരു ദിവസം വ്യസനിയായിൽ സോദരിമാര മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം വ്യസനിയായിൽ സോദരിമാര മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനും ഉയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയുടെ അന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം വേസനിയായിൽ സോദരിമാരാ മത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രാർത്ഥനാപുരം ദേവാലയത്തിലേക്ക് നീങ്ങുകയാണ്. ഈ മകളെ കർത്താവിന്റെ കരുണയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ നീങ്ങാം. ദയവായിട്ട് പള്ളിയിലേക്ക് പോകാനുള്ള താഴേക്ക് ഇറങ്ങുക. ആംബുലൻസ് ഏറ്റവും പിന്നിലായിരിക്കും നീങ്ങുന്നത്, അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനായിട്ട് സദയം സഹകരിക്കുക. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങും നീ നശ്വരമുലകിൽ വിടുതിയനീക്കാൻ നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നുപോകുന്നു, ആ
ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാശ്വരമുലകിൽ വിളുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരണരുളിയ കയ്യിലില്ല തോരെ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യയിലും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ഭവനം പോകും നേരം. സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ, അനുദിനമളിവോടോക്കണമിന്നെ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നിലനിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാ, ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത. Thank you.
വിശ്വാസികളുടെ ആത്മാവിനെ ജീവന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ ശിക്ഷിക്കുകയും അവരെ മരവിധേയരാക്കുകയും ചെയ്യും ദൈവമേ. നിന്റെ വിശ്വന്മാർ വിശ്രമം കൊള്ളുന്ന അവരുടെ മനോഹരമാകുന്നു. വിശുദ്ധമാമോദിസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിവൃഷവും വിശുദ്ധതയിൽ വിശുദ്ധവുമായ ശരീരത്തിന് നിന്റെ ദീപോത്രാഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കപരണത്തെയും പൗത്രിയിരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്വപ്പാവിനെ തളിക്കുക. ഞാൻ നിർബലനാകാം. അതിനെ കടിക്കുക. ഞാൻ പതിനേക്കാൾ മെന്മയുള്ളവനാകാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള രൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു. പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നല്ല ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന് മഹത്വത്തിലോടി അവസാന ദിവസം തന്നെ ഫലസ്വഭാവത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂലാസികൾ അത്യുന്ന ദൈവത്തിന്റെ സ്ഥിതികളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യ നീ പൊടിയാകുന്നു. കുടിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ദീപചാരാർപ്പിക്കാണ് സന്ദർഭമാണിത്. തൊട്ടടുത്ത കുടുംബാംഗങ്ങള് ഏറ്റവും അവസാനമായിരിക്കും. എന്തവർക്ക് രണ്ടിൽ അതിനായിട്ട് വന്ന് ദീപചാരം അർപ്പിച്ച് സൈനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സൗകര്യം. ആരാധിച്ചു വണങ്ങുന്നു. അത് ഞങ്ങൾ പുസ്തകം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്നെ താകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനവയമ്മി നൽകണമേ മൃതനായുസും. അവരാജനകീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ പായ്ക്കണമേ നിന്ദവയാലെ. മഹോദീസാവഴിയങ്ങേ മൃതരാണവനം നോക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഗണനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. ആദിമുതലുള്ളവയെല്ലാം തെളിവായ നാദാനി തിരുമിനിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാവങ്ങൾ നിരയായി നിരീക്ഷിക്കുന്നേ. ദാവിന പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പാപപുത്രൻ രോഗായി പ്രതരാമെന്നു കരിയേണം. ജീവൻ നൽകി മഹോന്നതമം കൃപയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ നീക്കുവാമേവാദിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകർത്തിക്കട്ടെ. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ഒരു
സമാധാനം.